अग्निपर्वतं पुगन्यु भूचक्रवालंगल येशोदे आयुंडे कोट आग पाडलर कोटा कोड दी केरतवने ई कोट एंदिरा നിങ്ങള് പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണി ആയാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഈയാക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാതികൾക്ക് വേണ്ടി എന്റെ പൊന്നെ യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കി. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. പിന്നെയും പൊക്കും രക്ഷിക്കാൻ പറ്റുമെന്ന്. വക്കീലെ, തനിക്ക് ആരോടും എൽ എൽ ബി വന്നത്? കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്? അയ്യോ, എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ, ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്? മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലടാ കഴിവേറി ചേച്ചെ. ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ? എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത, അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചി ഇഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യട പാമ്പെ, കൊല്ലാനെന്തിനൊക്കെ? നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തല്ലി തോപ്പിക്കടാ. കിടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടിക്കേറ്റി കളിക്കല്ലേ സാറേ. നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കവലയെ കടന്നുള്ള അഭ്യാസം നീതേ എവിടെ പാത്തു വെച്ചിരിക്കായിരുന്നു? വാടാ, ഇറകടാ, ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ ഇരിയണ, ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പുല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാരം നിറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടുണ്ട്, പക്ഷെ വെടിവെക്കാനതില്ലോടാ. പുല്ല, ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലം ഒടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് മാസം 8 ആയി വെറുതെ ആളുകളെ പറഞ്ഞ ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവും വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കട്ട് സമയം, പോത്തു പോലൊരു സാധനം കട്ടിലേക്ക് കിടക്കണം. വല്ലച്ചാതി ഉന്തിത്തല്ലി താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള്? പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. ഏ, പിന്നെ മെനക്കെട്ട് കേറിയതല്ലേ, അതിനുവേണ്ടി ഒരു ചവിട്ടി ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ, അത് പറ, അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവരാകില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോ ഞാനായിരുന്നെങ്കിലും ചവിട്ടി പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ.
അവന്മാരത് മൊബൈലിൽ മറ്റേ എടുത്താടാ. നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറഞ്ഞേക്കാം നെറ്റി കൊടുക്കാൻ പറ്റിയൊരു ഉരുപ്പടി. അത്രയ്ക്ക് മോശം. സാർ, അത് ഈ പാർട്ടിക്കാര് വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതായി കമ്മീഷണറാ. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ. നമുക്ക് വൈകുന്നേരം മാഷും വക്കീലൊക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കണ. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലോണോ? അല്ല, ചുമ്മാ ഇതുവരെ. സിസിലി തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനിതാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈകൊണ്ട് ഇങ്ങോട്ട് വട. വേണ്ട വേണ്ട വേണ്ട, ഇത് എന്റെ വൈഫാ. ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയാണ്. വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെടെ. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി. ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തോളും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? പേരറിയോ? ഇപ്പൊ വരും. ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്ത് ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാങ്കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ. ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ തലങ്ങും തലങ്ങും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സഖത്തായാലേ ബാക്കിയുള്ളതിനൊക്കെ. ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് രണ്ട് പഞ്ചും മൂന്ന് കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോടാ അവളുടെ കളി. പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം.
അവൾ ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രമേ അവൾ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിളായിട്ട് കയ്യും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിന്റെയൊക്കെ കയ്യും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. എടാ, ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനടാ നീ. ഓ, എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിതിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല? എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302, അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ മെല്ലെ. ഗുണ്ടാ മിണ്ടാതാ പാടും. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ? ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. കം ഓൺ, ഫോളോ മീ. യോ യോ, എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ, ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ, അല്ല, ഇത് ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. കഴുകി നോക്കാം. അയ്യോ, അതെന്തോ ഒന്ന് ഭൂമി കൊടുക്കും. ഒരാളൂടെ ഇത്രയും കുലുങ്ങി. അപ്പോ സെർച്ച്. അയ്യോ സിസിലി, അയ്യോ സിസിലി. സെർച്ച് സെർച്ച്. അപ്പോ ദേ കള്ള.